നമ്മൾ കണ്ണൂർ സിറ്റി നീർശാലിൽ നിന്ന് ഇത് വാങ്ങിച്ച മുട്ടയാണ്. മുട്ട പൊട്ടിച്ചപ്പോൾ ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. കണ്ടാ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ തനി പ്ലാസ്റ്റിക്. ഇപ്പം രണ്ടാമത്തെ മുട്ട ഉണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുട്ടയിൽ അങ്ങനെ വെള്ളം ആണുണ്ട്, അതിന് ബാക്കി തേച്ചും വെള്ളമായിട്ട് മുട്ട പൊട്ടിച്ചപ്പോൾ വെള്ളം പോലെ ആയിട്ട് അങ്ങനെ പോയി. ഇതിപ്പോൾ ബാക്കി വന്ന പീസാണ്, അത് മൊത്തം പ്ലാസ്റ്റിക് ആയിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചതാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? ഇന്ന് രാവിലെ വാങ്ങിച്ച മുട്ടയാ. ഇപ്പൊ ടൈം എത്രയായി? ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഇതെങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് നോക്കുമ്പോഴാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കണ്ടത്. ഇതാ എത്ര അമർത്തി കഴിഞ്ഞാലും പൊട്ടൂല. ബാക്കി തേച്ചിലും മുട്ടയിലെ ബാക്കി തേച്ചിലും വെള്ളം ആയിട്ടാണ് പോയത്. വെള്ളം പോലെ ആയിട്ട് അങ്ങനെ മറന്നുപോയി. ഇപ്പം ഇങ്ങനെ കിട്ടിയത്. ഇപ്പം രണ്ടാമത്തെ മുട്ട നോക്കിയതിന് അതും പ്ലാസ്റ്റിക് തന്നെയാണ്. എന്താ ഒരു മുട്ട പൊളിക്കുന്ന പാടാണിത്. ലോക്ക്ഡൗൺ ആയിട്ട് പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കേന്ന് മുട്ടെങ്കിലും കൂട്ടിയിട്ട് നോൺ വെജ് ആയിട്ട് മുട്ടെങ്കിലും കൂട്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. അതാണെങ്കിൽ ഇങ്ങനെയും ഇന്നെങ്ങനെ പൊളിക്കോ പറ്റത്തില്ല. ഇതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതാ ഇതും പ്ലാസ്റ്റിക് തന്നെയാണുള്ളത്. മുട്ട വാങ്ങിച്ച രണ്ട് മുട്ടയും ഇത് പകുതി വെള്ളമായിട്ടും പോയി. ഇതാ പകുതി വെള്ളവും പകുതി ഇതാ പ്ലാസ്റ്റിക്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം.